ചാലക്കുടി നഗരസഭ MCF കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം നഗരസഭാ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലമെന്ന് LDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് ആരോപിച്ചു. കഴിഞ്ഞ LDF ഭരണകാലത്ത് ചാലക്കുടി നഗരസഭയിലെ 36 വാർഡിൽ നിന്നും ഹരിത കർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തരംതിരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വികേന്ദ്രീകരണ അടിസ്ഥാനത്തിൽ 4 കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് 80 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ചാലക്കുടി ടൗണിൽ 2 എണ്ണവും പോട്ടയിൽ നഗരസഭാ വക സ്ഥലത്ത് 1 എണ്ണവും പടിഞ്ഞാറെ ചാലക്കുടിയിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി 1 എണ്ണവും ഉൾപ്പെടെ 4 കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ഫണ്ട് വകയിരുത്തിയിരുന്നത്. നഗരസഭാ ഭരണാധികാരികളുടെ നിരുത്തരവാദപരമായ പ്രവൃത്തി മൂലം ചാലക്കുടി ടൗണിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് പിന്നിലായി പണിത ഒരു സംഭരണ കേന്ദ്രം മാത്രമാണ് നാളിതുവരെയായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് പറഞ്ഞു. പോട്ട മേഖലയിൽ നഗരസഭയുടെ കൈവശമിരിക്കുന്ന സ്ഥലത്ത് 2000 ചതുരശ്രടി വിസ്തീർണത്തിൽ MSEF സെന്റർ നിർമ്മാണം ആരംഭിച്ചപ്പോൾ നഗരസഭ ചെയർമാൻ പോട്ടയിൽ ഇത്തരമൊരു കേന്ദ്രം ആരംഭിക്കാതിരിക്കുന്നതിനായി ചെയർമാൻ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയും ചെയ്തു. പടിഞ്ഞാറ് ചാലക്കുടിയിൽ സ്ഥലം കണ്ടെത്താനോ സെന്റർ ആരംഭിക്കാനോ ശ്രമിച്ചില്ല. ഇപ്പോൾ തീപിടിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിൽ പണിത MCF സെന്ററിൽ മാത്രമാണ് 36 വാർഡുകളിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും സൂക്ഷിക്കുന്നത്. എവർഗ്രീൻ എന്ന കമ്പനിയുമായി സാധനങ്ങൾ കൊണ്ടുപോകാൻ ധാരണയാക്കിയിട്ടും ഭരണകക്ഷിയിലെ ചിലരുടെ താൽപ്പര്യങ്ങൾ നടപ്പിൽ വരാത്തതുമൂലം കഴിഞ്ഞ 2 വർഷമായി എല്ലാ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. കനത്ത ചൂട് നാളുകളായി തുടർന്നിട്ടും ശേഖരിച്ച വസ്തുക്കൾ അട്ടിയിട്ട് വെച്ചത് മൂലമാണ് തീപിടിക്കാനുണ്ടായ കാരണമെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് ആരോപിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.